കുഞ്ഞു ലോകത്തെ കൂടുതൽ വർണ്ണാഭമാക്കാൻ ബേബി കെയർ, ദ വൺ സ്റ്റോപ്പ് കിഡ്സ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനോ അല്ലെ കേരളത്തെ കുറ്റപ്പെടുത്താനോ ഒക്കെയുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു സംഭവത്തെ അവർ വളരെ തന്ത്രപരമായിട്ടും മച്ചുറായിട്ടും പിന്നെ അതിജീവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സംഭവമായിട്ട് ഞാൻ കാണുന്നത്. സുഷമാജി സാറിൻ്റെ ഒരു ക്രൂഷ്യൽ തീരുമാനം സാർ എടുക്കേണ്ടതായിട്ട് വന്നു. ആ സംഭവത്തിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടി സാർ എങ്ങനെയായിരുന്നു മാനസികമായിട്ടും ബാക്കിയുള്ളവർക്ക് കരുത്ത് പകർന്നത്? ബ്ലഡ് മണി എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്യണം, ഇതൊരു ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, ഇവരുടെ കൺസെൻറ്റ് കൊടുക്കണം. ഈ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ക്ഷമിക്കാം. ആ കത്ത് അവിടെ വെച്ച് തന്നെ എഴുതി മേടിപ്പിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അവർ തൂക്കുകയറി നിന്ന് രക്ഷപ്പെട്ടു. ശല്യ ആക്രമണം വരുന്നു, പുറത്തോട്ടിറങ്ങിയാൽ വെടിവെപ്പ്, എന്ത് ചെയ്യണം? എന്തായാലും അപകടം. അപ്പം സുഷമ്മജി സാറിനോട് ചോദിക്കുന്നു, ക്യാൻ യു അഡ്വൈസ്, സാറിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. സാർ പറഞ്ഞു, എൻ്റെ ക്രെഡിറ്റ് കൊടുത്തു, പക്ഷേ സുഷമ്മയുടെ പേര് ആദ്യം കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ആണ് എൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഓർക്കുമ്പോൾ സാറിൻ്റെ ഒരു വിയോഗം എല്ലാവർക്കും എങ്ങനെയാണത് ബാധിക്കുക സാറിന് പേഴ്സണലി? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംബൈബ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. മറ്റേ ഞങ്ങളുടെ ഓഫീസിലെ കുറിച്ചൊക്കെ ചില ആശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിലെ ഒരു 99% ജീവനക്കാരും നല്ല ക്ലീൻ കക്ഷികളാണ്. ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു പൈസയും നമ്മുടെ ഞാനും എൻ്റെ ഭാര്യയും ജോലി ചെയ്തതല്ലാതെ എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല. കാരണം ഇതൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സാറ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കോട്ടിട്ടയാളും ഒരു പാവപ്പെട്ടവനും കൂടെ സാറിനെ കാണാനായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു കുട്ടിക്ക്. സാർ ആദ്യം കയ്യിൽ കയറി പിടിക്കുന്നത് ആ പാവപ്പെട്ടവൻ്റെ കയ്യിലായിരിക്കും. ഈ കൂട്ടിട്ടയാളെ പുള്ളി കൊണ്ടുപോകും. അവൻ്റെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമേ കൂട്ടിട്ടയാളെ സാറ് പരിഗണിക്കുകയുള്ളൂ. ആ രീതിയിൽ എല്ലാവരെയും വലിപ്പമില്ല ചെറുപ്പമില്ല. അതുപോലെ സാറിൻ്റെ വീട്ടിൽ ചെന്നു, സാറിന് തീരെ വയ്യാത്ത സമയത്തും സാറിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കുഷിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രസ്സിംഗ് ഉള്ളത്, അതിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പോലും കേൾക്കാൻ പാടാം. പക്ഷെ സാർ ഭയങ്കര ആയാസപ്പെട്ട് അത് ലേറ്റ് നിന്ന് മാത്രമേ ആൾക്കാരെ സ്വീകരിക്കത്തുള്ളൂ. അതുപോലെ അവർ പോകാൻ നേരത്ത് സാർ ആയാസപ്പെട്ട് അതേ ലേറ്റിരുന്ന് പിന്നെ അവർ പോകുന്നിടത്ത് വരെ പോയി അവരെ സി ഓഫ് ചെയ്യും. സാധാരണ പിന്നെ ഞാൻ സാർ പേ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സി ഓഫ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഒരു പരിഭവം ഉണ്ടാകിയല്ലോ. പക്ഷെ എന്നാൽ പോലും സ്ട്രഗിൾ ചെയ്ത് അതൊക്കെ ആ രക്തത്തിൽ കടക്കുന്ന സംഭവങ്ങളാണ്. ഇടയ്ക്കൊരു ഡ്രോബാക്ക് വന്നത് സരിതാ കേസിൽ, സോളാർ കേസിലായിരുന്നു. ഒരുപാട് മാധ്യമ വിചാരണയും ഒരുപാട് തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിരോധങ്ങളും സമരങ്ങളും, അന്നുവരെ കണ്ടിട്ടില്ലാത്ത സമരങ്ങളും ഒക്കെ നേരിട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിലരൊക്കെ, ഇപ്പോൾ ദേശാഭിമാനിയിലുണ്ടായിരുന്ന മാധവൻകുട്ടി സാറിനെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട് അത് ദ്രോഹിച്ചത് തെറ്റായിപ്പോയോ എന്നുള്ള അർത്ഥത്തിൽ. ചിലർക്ക് ഇപ്പോഴും ഇല്ല, അതിൽ കുറേ സത്യങ്ങളുണ്ടാവാം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. ഈ അവസ്ഥയിൽ, ആ സംഭവത്തിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടി സാർ എങ്ങനെയായിരുന്നു മാനസികമായിട്ടും, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ബാക്കിയുള്ളവർക്ക് കരുത്ത് പകർന്നത്, അല്ലെങ്കിൽ മറ്റു പലരുമാണോ സാറിന് കരുത്ത് പകർന്നിട്ടുള്ളത്? അത് ഈ സോളാർ സമരം കത്തി നിൽക്കുന്ന ഒരു സമയം സെക്രട്ടേറിയറ്റിലേക്ക് ആർക്കും കയറാൻ പറ്റാത്ത നിൽക്കുന്ന ഒരു സാഹചര്യം, അപ്പോഴാണ് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന വർക്കലയിൽ നിന്നൊരു 3-4 പേര് വന്നിട്ടുണ്ട് സാറിനെ കാണാൻ. അടിയന്തര ആവശ്യമാണ്, അവർക്ക് എങ്ങനെയും കാണും. പിന്നെ ഈ പൊളിറ്റിക്കൽ നമ്മൾ പറയലേ മാവിനി അറ്റ് ദ ഹയസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ആർക്കും ഒരു സമനില തെറ്റിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ സാറെന്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിക്കാൻ പറഞ്ഞു, അവിടെ ഒരു ബ്ലഡ് മണി കൊടുക്കണം. ബ്ലഡ് മണി കൊടുക്കാനുള്ള ഡെഡ് ലൈനുമായി വർക്കലക്കാരാണ് 3-4 പേർ. ആ പൈസ ഏതാണ്ട് 19 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഈ ഇവരുടെ വീട്ടുകാർ എഴുതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിടെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പം ഇപ്പം നമുക്ക് തുടർച്ചയായ ടെൻസ്ഡ് മൂവ്മെൻ്റ് അല്ലേ, വൈകിട്ട് വരാൻ പറഞ്ഞു. അവരതുപോലെ പോയി. പിന്നെ എന്നിട്ട് രാത്രി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അവർ വന്നു. അപ്പോഴും അവിടെ പാക്ഡായിട്ട് ബഹളകൾ നടക്കുക. പക്ഷേ അവർ വെയിറ്റ് ചെയ്ത് ഏറ്റവും ഒടുവിൽ പാതിരാത്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സാർ ഇവരുടെ പ്രശ്നം കൊടുക്കുന്നു, അപ്പം അടിയന്തരമായിട്ട് കത്ത് അയക്കണം. അത് കഴിഞ്ഞ് സാറിന് കുറച്ച് വളരെ അടുപ്പമുള്ള ആൾക്കാരുണ്ട് ഗൾഫിൽ, അവരെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ നമുക്കൊരു ബ്ലഡ് മണി എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്യണം, ഇതൊരു ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, ഇവരുടെ കൺസെൻറ്റ് കൊടുക്കണം. അതായത്
ഈ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ക്ഷമിക്കാം. ബ്ലഡ് മണി അതിനകത്ത് പറയത്തില്ല, പക്ഷെ ഞങ്ങൾ വേറെ ക്ഷമിക്കാമെന്നുള്ളത് ആ കത്ത് അവിടെ വെച്ച് തന്നെ എഴുതി മേടിപ്പിച്ച് അവരെ രക്ഷപ്പെടുത്തി. ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ രക്ഷപ്പെടുത്തി, അവർ തൂക്കുകയറി നിന്ന് രക്ഷപ്പെട്ടു. അവരിവിടെ വന്ന സാറിനെ കണ്ട് നന്ദി പറഞ്ഞു. നേഴ്സുമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇറാഖിൻ്റെ വാർ നടക്കുന്ന സമയത്ത് അതൊരു ക്രിയാത്മകമായ ഇടപെടലായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് സർ കൂടെ ഇല്ലായിരുന്നു. ആ അനുഭവം, ആ സമയത്തുള്ള ടെൻഷനും എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അത് നേരിട്ടത്? അത് ആ ദിവസങ്ങളിൽ സാറ് ഡൽഹിയിലായിരുന്നു. സാറന്ന് ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. പിന്നെ അവിടെ നിന്ന് അവരിങ്ങോട്ട് വിളിക്കുന്നു, സാറിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിന്ന് പോകുന്നു. പിന്നെ സാറും സുഷമ സ്വരാജും തമ്മിൽ നേരത്തെ തന്നെ അടുപ്പമുണ്ട്. സാറ് പിന്നെ ഭവന നിർമ്മാണ മന്ത്രിയായിരുന്നപ്പോൾ അന്ന് അവർ ഹരിയാനയിലോ മറ്റോ ഭവന നിർമ്മാണ മന്ത്രിയായി. അവരിവിടെ വന്ന് സാറിൻ്റെ ഈ ലക്ഷം കോളനി പദ്ധതിയൊക്കെ കണ്ട് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് പോയി, അവരത് നടപ്പാക്കി. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു മാനസിക അടുപ്പം നേരത്തെ തട്ടെയുണ്ട്. അപ്പം സുഷമാജിയെ സാറ് പോയി കാണുമ്പോഴത്തേനും അവർ പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, വി വിൽ മാനേജ് ഇറ്റ് ടുഗദർ എന്നാണ് പറഞ്ഞത്. കാരണം അവർ തമ്മിലുള്ള ഒരു റാപ്പോ ഉണ്ട്, അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ പറ്റാതെ ഇങ്ങോട്ട് കുറ്റപ്പെടുത്താതെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ. അപ്പം സാറിന് തീർച്ചയായിട്ടും സന്തോഷമാണല്ലോ. സുഷമാജി സാറിൻ്റെ ഒരു ക്രൂഷ്യൽ തീരുമാനം സാറെടുക്കേണ്ടതായിട്ട് വന്നു. അതായത് ഇവർ അവിടെ കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയി. അപ്പം ഷെല്ലാക്രമണം വരുന്നു, പുറത്തോട്ടിറങ്ങിയാൽ വെടിവെപ്പ്, എന്ത് ചെയ്യണം? അവിടെ നിന്ന് നേഴ്സുമാർ ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും അപകടമാണ്. അപ്പോൾ സാറ് അപ്പം സുഷമ ജി സാറിനോട് ചോദിക്കുന്നു, ക്യാൻ യു അഡ്വൈസ്? സാറ് പറഞ്ഞു, നമ്മളൊക്കെ അവരെ ഇറക്കാം. ഇറക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ചാൻസ് ഉണ്ട്, കാരണം ഇത് മറ്റേ കെട്ടിടത്തിനകത്ത് കിടക്കുകയല്ലേ, ഇതൊന്നുമല്ലല്ലേ ഇറങ്ങിക്കഴിഞ്ഞ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പിന്നെ അപ്പോഴും സുഷമാജി പറഞ്ഞു, ഓണസ് ഈസ് അവേഴ്സ്. ഉമ്മൻചാണ്ടിയുടെ അതാണെന്നല്ല പറഞ്ഞത്, ഓണസ് ഈസ് അവേഴ്സ്. നമ്മളൊരു സംയുക്ത തീരുമാനം എടുക്കും, ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ അത്. എന്തായാലും അവർ രക്ഷപ്പെട്ടു. അതിനെക്കുറിച്ചൊരു സിനിമ വന്നല്ലോ, ടേക്ക് ഓഫ്. അപ്പോൾ അവർ എൻ്റെ പ്രൊഡ്യൂസർമാരൊക്കെ സാറിനെ പോയി കണ്ടു, സാറിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. സാർ പറഞ്ഞു, എൻ്റെ ക്രെഡിറ്റ് കൊടുത്ത് പക്ഷേ സുഷമയുടെ പേര് ആദ്യം കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ വേണം എൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പം അതിനകത്ത് അവരൊരു നല്ല ടീമായിട്ട് അവർ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. പക്ഷേ അതിനകത്ത് അവർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനോ അല്ലെ കേരളത്തെ കുറ്റപ്പെടുത്താനോ ഒക്കെയുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു സംഭവത്തെ അവർ വളരെ തന്ത്രപരമായിട്ടും മച്ചുറായിട്ടും പിന്നെ അതിജീവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സംഭവമായിട്ട് ഞാൻ കാണുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ വേഗതയുമായി ബന്ധപ്പെട്ട ഒരു കഥ കേട്ടിട്ടുള്ളത്, നിയമസഭയിൽ ഈ വോട്ടെടുപ്പിൻ്റെ സമയത്ത് മറ്റ് ചർച്ചകളിലിരുന്നിട്ട്, എന്നുവെച്ചാൽ സഭയ്ക്കകത്ത് ഇരിക്കാതെ പുറത്ത് റൂമിൽ പോയിരുന്നിട്ട് മറ്റ് ചർച്ചകളിലിരുന്നിട്ട് ബെല്ലടി കേൾക്കുമ്പോഴത്തേക്ക് ഓടിപ്പോകുമ്പോൾ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടു, അതൊന്ന് ഓർക്കാവോ? അത് പിന്നെ സാറിനെപ്പോഴും ഈ അസംബ്ലി നടക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുമ്പം എല്ലാ മീറ്റിങ്ങുകളും തൊട്ടടുത്തുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാറ്റും. അപ്പം ഈ ചർച്ചകളായിരിക്കുമല്ലോ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ആ ചർച്ചയ്ക്കകത്ത് ആക്ച്വലി മുഖ്യമന്ത്രി ഇരിക്കേണ്ട കാര്യമില്ല എങ്കിലും, പക്ഷേ മെയിൻ സംഭവങ്ങളൊക്കെ നമുക്കവിടെ ലൗഡ് സ്പീക്കറിലൂടെയൊക്കെ കേൾക്കാം. അപ്പം ഈ ബെല്ലടിച്ച് കഴിഞ്ഞ് പിന്നെ വോട്ടെടുപ്പിനകത്ത് നമുക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പിന്നെ ഫിനാൻസ് ബില്ലൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് രാജിവെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ഒന്ന് രണ്ട് തവണ പ്രതിപക്ഷത്തെ എം എൽ എമാർ മാറി നിന്ന് രക്ഷിച്ച സംഭവങ്ങൾ വരെ ഉണ്ട്. അപ്പം ഒരു പ്രാവശ്യം പിന്നെ ഇങ്ങനെ ബെല്ലടിച്ച് നീണ്ട ബെല്ല പുള്ളി കതക് തുറന്ന് വിടിച്ചില്ല് പോലെ ഓടുന്നു. അപ്പം പുള്ളിയുടെ കൂടെ രണ്ട് മൂന്ന് എം എൽ എമാർ ഞങ്ങൾ സ്റ്റാഫും എല്ലാം കൂടെ ഇങ്ങനെ ഓടുന്നു കണ്ടപ്പോഴത്തേക്കും അവിടെ വിസിറ്റേഴ്സ് കുറേ പേരുണ്ടല്ലോ, അവർ പിന്നെ ഇപ്പോൾ മറ്റേ മറ്റു ജില്ലയിൽ നിന്നൊക്കെ വന്നവരാ. അതിനകത്ത് കുറച്ച് പേര് സാറിനേക്കായാലും മിന്നൽ ഇറങ്ങി ഓടി. അപ്പോൾ അവരെ ഓടി അസംബ്ലിയുടെ പുറത്ത് ചെന്ന് അപ്പോൾ അവിടെ നിന്ന് വാച്ചാമ്പാടി ഇവർ ഓടുന്നുണ്ട്. അവരെ പിടിച്ചപ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് പറയുന്നു, മുഞ്ചാണ്ടി സാറ് കുറേ ഓടി വരുന്നുണ്ട്, തീ പിടിച്ചെന്നാത്തോന്നും. അങ്ങനെ ഒക്കെ കുറച്ച് എക്സാജറേഷൻ കാണും. ഈ സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്യുന്ന രണ്ട് മുഖ്യമന്ത്രിമാരെ ഉള്ളായിരുന്നു, ഒന്ന് ആണി സാറും ഒന്ന് ഉമ്മൻചാണ്ടി സാറും.
അസാമാന്യ ഓർമ്മശക്തിയാണ്. മോഹൻലാൽ ചോദിക്കുന്ന എൻ്റെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ടോ അല്ലെ പേര് പറയാവോ എന്ന് ചോദിച്ചപ്പോഴാണ് സാറിങ്ങനെ ഓർത്തിട്ട് പറഞ്ഞത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമയാണ്, 40-ാം വർഷം. നമുക്കൊരു വലിയ പേടിയുണ്ടായിരുന്നു, കാരണം കുറേ എന്തായാലും മിസ്സാകാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഒന്നും മിസ്സായില്ല. പക്ഷെ ഞാനും എല്ലാം നോട്ട് ചെയ്താണ് പോകുന്നത്. എനിക്ക് മനസ്സിലായ ഒരു 3 എണ്ണം പോയത് എല്ലാവരും സന്തോഷത്തിരിക്കുകയല്ലേ, ഞാനായിട്ടിനെ നശിപ്പിക്കേണ്ടെന്നേരം ഞാൻ ഉണ്ടായിങ്ങനെ സാറിനെ ഇങ്ങനെ ഇറങ്ങാൻ നേരത്തെ ഒരു 3 എണ്ണം പോയല്ലേ. പുള്ളിക്ക് അത്രയും ഷാർപ്പാണത്. കുഞ്ഞു ലോകത്തെ കൂടുതൽ വർണ്ണാഭമാക്കാൻ ബേബി കെയർ, ദ വൺ സ്റ്റോപ്പ് കിഡ്സ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ.